ഫിലിമി ടോക്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അവലോകനം ചെയ്യുന്നത് ജൂഹി ചൗള എന്ന നടിയെപ്പറ്റിയാണ്. ബോളിവുഡ് സിനിമയിലെ മുൻനിര നായികയായി വിരാജിച്ചിരുന്ന ജൂഹി ചൗളയെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിച്ച വൻ വിജയ ചിത്രമായിരുന്ന ഹരികൃഷ്ണൻസ് എന്ന ഫാസിൽ ചിത്രത്തിലെ നായിക ജൂഹി ചൗളയായിരുന്നല്ലോ. ഈ നടി ഹരിയാനയിലെ അംബാലയിൽ പഞ്ചാബിക്കാരനായ ഡോക്ടർ.എസ്.ചൗളയുടെയും ഗുജറാത്തുകാരി മോനയുടെയും മകളായി 1967 നവംബറിലാണ് ജനിച്ചത്. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ചെയ്തത് മുംബൈയിലാണ്. സുന്ദരിയായ ഈ നടി 17 വയസ്സിൽ 1984 മിസ് ഇന്ത്യയായി സൗന്ദര്യ മത്സരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ വലിയ പ്രശസ്തിയിലേക്ക് ഉയർന്നു. അതേ വർഷം തന്നെ മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ജൂഹി ചൗളയാണ് ബെസ്റ്റ് കോസ്റ്റ്യൂം അവാർഡ് നേടിയത്. ഈ താരം ഒരു നല്ല ക്ലാസിക്കൽ ഡാൻസറും ക്ലാസിക്കൽ സംഗീതജ്ഞയും കൂടിയാണ്. ശാസ്ത്രീയ നൃത്തവും പാട്ടും അവർ കുട്ടിക്കാലം മുതൽ തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു. 1986 സുൽത്താനത്ത് എന്ന ഹിന്ദി ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് സിനിമയിലേക്ക് കടന്ന ഈ നടി അടുത്ത വർഷം രവിചന്ദ്രൻ സംവിധാനം ചെയ്ത പ്രേമലോകം എന്ന കന്നഡ സിനിമയിൽ അഭിനയിച്ചു. 1988 ഖയാമത് സേ ഖയാമത് തക് എന്ന ഹിന്ദി ചിത്രത്തിലെ നായികാവേഷം വലിയ പ്രശസ്തിയാണ് അവർക്ക് നൽകിയത്. ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ച ആ ചിത്രത്തിൽ ആമിർ ഖാനായിരുന്നു ഹീറോ. നല്ലൊരു റൊമാൻറ്റിക് സിനിമയായിരുന്ന അതിന് നല്ല സിനിമയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡും ലഭിച്ചു. തൊട്ടടുത്ത വർഷം ആമിർ ഖാൻ ജൂഹി ചൗള നായികാനായകന്മാരായി വീണ്ടും ചരിത്രം സൃഷ്ടിച്ചു. അവരുടെ ലവ് 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 എന്ന റൊമാൻറ്റിക് സിനിമയും ഹിറ്റായി. ആമിർ ഖാൻ, ജൂഹി ചൗള, കെൽസൺ ഗ്രോവർ, ഓം ശിവപുരി തുടങ്ങിയവരായിരുന്നു അതിലെ പ്രധാന താരങ്ങൾ. 1990 പ്രബന്ധ് എന്ന ഹിന്ദി ചിത്രത്തിൽ അവർ നായികയായിരുന്നു. തെലുങ്ക് താരം ചിരഞ്ജീവി ആദ്യമായി ഹിന്ദിയിൽ അഭിനയിച്ച ആ ചിത്രവും ഹിറ്റായി. ഫിലിംഫെയറിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇതിലെ അഭിനയത്തിന് ജൂഹി ചൗളയ്ക്ക് ലഭിച്ചു. ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴ് എന്നീ ഭാഷകളിലായി സംവിധായകൻ രവിചന്ദ്രൻ അവതരിപ്പിച്ച ശാന്തി ക്രാന്തിയിലും നായിക ജൂഹി ചൗളയായിരുന്നു. ഈ സിനിമയുടെ തെലുങ്കിലെ പതിപ്പിൽ അക്കിനേനി നാഗേശ്വര റാവു ആയിരുന്നു നായകൻ. കന്നഡയിൽ സംവിധായകൻ വി രവിചന്ദ്രൻ തന്നെ നായകനായി. ഇതിൻ്റെ തമിഴ് രൂപം നൂറ്റർക്ക് ഒരു നല്ലവൻ എന്ന പേരിലാണ് ഇറങ്ങിയത്. തമിഴിലും ഹിന്ദിയിലും നായകൻ രജനീകാന്തായിരുന്നു. ഇവയിലെല്ലാം തന്നെ നായിക ജൂഹി ചൗള തന്നെയായിരുന്നു. 1992 ദൗലത്ത് കി ജംഗ് എന്ന ചിത്രത്തിൽ ആമിർ ഖാനും ജൂഹി ചൗളയും വീണ്ടും ഒന്നിച്ചെങ്കിലും ചിത്രം വിജയിച്ചില്ല. എന്നാൽ അതേ വർഷം ബോൾ രാധാ ബോൾ എന്ന ചിത്രം ബോക്സ് ഓഫീസ് വിജയം കൊയ്തു. അടുത്ത വർഷം സണ്ണി ഡിയോൾ നായകനായ ലൂട്ടേരെ എന്ന ചിത്രവും വിജയമായിരുന്നു. യാസ് ചോപ്ര നിർമ്മിച്ച ഐന എന്ന ചിത്രവും വിജയമായിരുന്നു. ജാക്കി ഷ്രോഫ് ആയിരുന്നു നായകൻ. ആ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ വിജയമായതോടെ അത് തമിഴിലും തെലുങ്കിലും റീമേക്ക് ചെയ്യപ്പെട്ടു. സണ്ണി ഡിയോൾ, ജൂഹി ചൗള, അനുപം ഖേർ, ഷാരൂഖ് ഖാൻ തുടങ്ങിയവർ അഭിനയിച്ച ഡർ എന്ന ചിത്രത്തിൽ വില്ലനായി അഭിനയിച്ചത് ഷാരൂഖ് തന്നെയായിരുന്നു. ചിത്രം വലിയ വിജയമായിരുന്നു. അതേ വർഷം ഗോവിന്ദയും ജൂഹിയും പ്രധാന വേഷങ്ങൾ ചെയ്ത ഭാഗ്യവാൻ എന്ന ചിത്രം വൻ ഹിറ്റായി. 1997 അവരുടെ റൊമാൻറ്റിക് കോമഡി സിനിമകളായ ഇഷ്ക്, യെസ് ബോസ്, ദീവാന മസ്താന എന്നിവയെല്ലാം ഹിറ്റുകളായിരുന്നു. ജൂഹി ചൗള ചില ആർട്ട് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഈ താരം നിരവധി പഞ്ചാബി സിനിമകളിലും അഭിനയിച്ചു. കൂടാതെ കന്നഡ, തെലുങ്ക്, തമിഴ്, മലയാളം, ബംഗാളി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഷാരൂഖ് ഖാൻ, അസീസ് മിർസ എന്നിവർക്കൊപ്പം ഡ്രീംസ് അൺലിമിറ്റഡ് എന്ന പേരിൽ സിനിമാ നിർമ്മാണ കമ്പനി ഇവർ 2000 തുടങ്ങി. ഫിർഫി ദിൽ ഹേ ഹിന്ദുസ്ഥാനി എന്ന പടമാണ് ഷാരൂഖ് ഖാനും ജൂഹി ചൗളയും കൂടി നായിക നായകന്മാരായി അഭിനയിച്ച് അവർ ആദ്യമായി ആ സ്ഥാപനത്തിൽ നിർമ്മിച്ചത്. കോമഡി, ആക്ഷൻ കോമഡി ചിത്രങ്ങളിലും ഈ താരം തിളങ്ങി. ഇടക്കാലത്ത് ആണ് ആർട്ട് സിനിമകളിൽ അവർ അഭിനയിച്ചത്. 1, 2, 4, ഏക് രിസ്ത, ജൻകാർ ബീറ്റ്സ്, സലാമി ഇഷ്ക്, സ്വാമി, ഗുലാബ് ഗാങ് തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ച അവർ കഴിഞ്ഞ 10 കൂടുതലും ഗസ്റ്റ് റോളുകളിലാണ് അഭിനയിച്ച് വരുന്നത്. വ്യവസായിയായ ജയ് മേത്തയാണ് അവരുടെ ഭർത്താവ്. അവർക്ക് 2 മക്കളുമുണ്ട്.